ഞാൻ ലോട്ടസ് ലൈവ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം. കൂത്താട്ടോളം ഓണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഓണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീ ഭദ്രാദേവിയുടെ ശ്രീകോവിലും വലിയമ്പലവും പുനർനിർമ്മിച്ച് സമർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2021 ഏപ്രിൽ 18 ഞായറാഴ്ച ആചാര്യഭരണ ചടങ്ങുകളോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ബ്രഹ്മശ്രീ താന്ത്രിക കുലപതി മനയത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി അവരാണ് ക്ഷേത്രത്തിൻ്റെ തന്ത്രി. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഏപ്രിൽ 26 തീയതി തിങ്കളാഴ്ച കലശാഭിഷേകത്തോടുകൂടിയാണ് സമാപിക്കുന്നത്. ഏപ്രിൽ 25 തീയതി ഞായറാഴ്ച വെളുപ്പിനെ 3:45 4:20 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വളരെ കർശനമായ രീതിയിലാണ് ക്ഷേത്രം ഈ ചടങ്ങുകൾ ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കുന്ന മുനിസിപ്പാലിറ്റി, പോലീസ്, ഹെൽത്ത് വിഭാഗം, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ, മീഡിയകൾ എല്ലാവരോടുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. കൂത്താട്ടോളം നിവാസികളുടെ ചിരകാല സ്വപ്നമായ ഓണംകുന്ന് ദേവീക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം പല പ്രാവശ്യം ഞങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഫലവത്താവാത്തതുകൊണ്ട് ഭക്തജനങ്ങളും കമ്മിറ്റിക്കാരും എല്ലാം അതീവ ദുഃഖിതരായിരുന്നു. അതിനാൽ ഞങ്ങൾ പ്രശ്നം വയ്ക്കുകയും പ്രശ്നവശാൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഭംഗിയായി നടത്തണം, ശ്രീകോവിലിൻ്റെ വലിപ്പം കൂട്ടണം എന്നുള്ള നിർദ്ദേശം ഉണ്ടാകുകയും ഞങ്ങളുടെ ബഹുമാന്യായ തന്ത്രി മുഖ്യൻ താന്ത്രിക കുലപതി മനയത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇതിനുള്ള ശ്രമം ആരംഭിക്കുകയും ഏകദേശം 1.25 കോടി രൂപയോളം ചെലവ് വന്ന് അതിമനോഹരമായ ഒരു ക്ഷേത്രം, ഓണംകുന്ന് ദേവീക്ഷേത്രം നിർമ്മിക്കുവാനും അത് ഈ മാസം 25 തീയതി രാവിലെ 4:20 രാവിലെ 3:48 4:20 മീനം രാശിയിലെ ശുഭമുഹൂർത്തത്തിൽ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുവാനും സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിലേക്കുള്ള തുടക്കം ഈ മാസം 18 തീയതി തന്നെ ഞങ്ങൾ കുറിക്കുകയും അതി ബൃഹത്തായ രീതിയിലല്ലെങ്കിലും കോവിഡ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ സർക്കാർ അതോറിറ്റികളെയും കൃത്യമായി അറിയിച്ചുകൊണ്ടും ഞങ്ങൾ ഇതിൻ്റെ ശ്രമം തുടരുകയാണ്. കൂത്താട്ടോളത്തു നിന്ന് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.